ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ്. ഇന്ന് നമുക്കുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് സിമ്പിൾ ലളിതമായ രണ്ട് സൈഡ് ഡിഷുകളാണ്. ഒന്ന് ചപ്പാത്തിക്ക് വേണ്ടി, അടുത്തത് അപ്പത്തിനും ഇടിയപ്പത്തിനും അത്യാവശ്യം കൊഴുക്കട്ടയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ളത് നല്ല പുളിച്ച തൈരും, നന്നായിട്ട് പുളിയുള്ളത്, ഉപ്പും പച്ചമുളകും അല്പം മഞ്ഞപ്പൊടിയും മാത്രം മതി ചപ്പാത്തിയുടെ സൈഡ് ഡിഷിന്. ഒരു ദാലും ചപ്പാത്തിയും, പ്രത്യേകിച്ച് ഫുൽക്ക, ഫുൽക്കയ്ക്കാണ് ഏറ്റവും ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കൂടെ ഏറ്റവും ഇണങ്ങും. നമ്മളുണ്ടാക്കുന്നതേ എന്തെന്നാണെന്നാണ് പറഞ്ഞത്, പച്ചമുളകിൻ്റെ ഒരു സൈഡ് ഡിഷ് ചപ്പാത്തിക്ക് വേണ്ടി. ഇതാണ്, ഇതൊരു നാല് പച്ചമുളകാണേ. നാല് പച്ചമുളക് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ നേരം വെള്ളത്തിലിട്ടു. മൂന്ന് തരം പച്ചമുളകുകളുണ്ട്. ഏറ്റവും എരിവുള്ളത്, വളരെ മീഡിയം മൈൽഡ് എരിവുള്ളത്, തീരെ എരിവില്ലാത്തത്, ഒരുപാട് തരം ഉണ്ട്. ഇതിൽ ഇത് കുറച്ച് എരിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കുറേ നേരം ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട്, പക്ഷേ ചപ്പാത്തിക്കാവുമ്പോൾ ഇത് ചപ്പാത്തിക്ക് മാത്രമാണ് ഞാൻ ഉപയോഗിക്കാറ്. എണ്ണ പോലും വേണ്ട, തേങ്ങ വേണ്ട. ഇതങ്ങിട്ടു ഇട്ടിട്ട് കണക്കൊന്നും വേണ്ട, നല്ല പുളിയുള്ള ബീറ്റൻ കേർഡ് ഒഴിച്ചു, കണ്ടോ. അത് ഒരു കഷ്ടിച്ചൊരു ഒരു ഗ്ലാസ് അല്ലെ, മുക്കാ ഗ്ലാസ്, അളവൊന്നുമില്ല. ഇനി ഈ മുളകിനും ഈ പുളിക്കും ഈ മോരിനും എല്ലാം വേണ്ട അല്പം ഉപ്പിട്ടു. അതെപ്പോൾ വേണേലും കുറവാണേലും കൂടുതലിടാമല്ലോ. ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടു, വെളുത്തിരിക്കും അല്ലെങ്കിൽ, അതുകൊണ്ട് മാത്രം. എല്ലാം നിങ്ങൾക്ക് എളുപ്പം ചെയ്യാം. എന്നിട്ട് അങ്ങ് ഇളക്കിക്കൊണ്ട് തിളപ്പിക്കുക. നമ്മൾക്കിനി ഇതൊന്ന് ഇളക്കിക്കൊണ്ട് തിളപ്പിക്കാം. വേണേ ഇതൊന്ന് സ്ലിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സ്ലിറ്റ് ചെയ്തില്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഒന്ന് പകുതി സ്ലിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോൾ അങ്ങ് മലക്കും വെന്തിട്ട്. ഇത് വേകുക, അത്രയും മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു മഞ്ഞ നിറവുമുണ്ട്. ഇതങ്ങ് തിളയ്ക്കട്ടെ കേട്ടോ. എണ്ണയും തേങ്ങയും ഇല്ലാത്ത കറി വേണമെന്ന് പറയുന്നവരുണ്ട്. വലിയ പാടാണ് എനിക്കത്. ഒന്നീ തേങ്ങ അല്ലെ എണ്ണയോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക്. നല്ല പുളിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്നോ. കേഡിൽ ചെയ്തും, ഇപ്പോൾ കേഡിൽ ചെയ്താലും ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇച്ചിരി വെള്ളവും ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടന്നെന്ന് വെച്ചു. ഇപ്പോൾ ചപ്പാത്തിയും ദാലും കൂടെയാണ് നിങ്ങൾ കഴിക്കുന്നതെന്നിരിക്കട്ടെ ഒരു രാത്രിക്ക്. അപ്പോൾ അതിന് കൊടുക്കാവുന്ന, വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കറിയാണിത്. കറിയല്ല, സൈഡ് ഡിഷാണിത്. ഒരു സിമ്പിൾ ഡിഷ്. ഒന്ന് വേകണം പച്ചമുളക്. അപ്പം നിങ്ങളൊഴിച്ച മോര് പോരെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും വെന്ത് വന്നാലുടൻ നിർത്തുക. വേണമെങ്കിൽ ഇച്ചിരി കരിയേപ്പില ഇടുക. മോരായതുകൊണ്ട് കരിയേപ്പില നന്നായിട്ട് രുചി കൊടുക്കും. ഒരു രണ്ട് മൂന്ന് മുളക് കൂടെ, എൻ്റെ കയ്യിൽ ആകെ നാല് മുളകേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്നലെ മേടിക്കാൻ മറന്നുപോയി. പകരം ഇനി കാന്താരിയും വറ്റലുമുളകും ഒക്കെ ഇരിപ്പുള്ളൂ. കാന്താരിയും കൂടെ തീർന്നോട്ടെ എന്ന് വെച്ചാൽ ഞാൻ മേടിക്കാഞ്ഞത്. ഇത് വെന്ത് കഴിഞ്ഞ് നമുക്ക് കാണാം. നമ്മളിന്ന് വേറൊരു ഡിഷും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുന്നുണ്ടേ. അതിന് വേണ്ടി വരുന്നത് ഒരു കപ്പ് തേങ്ങ. ഈ ഇട്ടത് എന്തെന്നാന്ന് നോക്കൂ. ഇത് ഫെനൽ പെരിഞ്ജീരകം. ഇതിൻ്റെ പൊടിയുണ്ട്, പൊടി ഇട്ടാലും മതി. ചൂടാക്കി പൊടിച്ച പൊടി ഇടാം. എനിക്ക് പക്ഷേ കൂടുതലിഷ്ടം ഇത് അരയ്ക്കുക. ഉള്ളി അരയ്ക്കരുത് ഇതിൻ്റെ കൂടെ. ബാക്കി നമ്മൾ എന്തൊക്കെ ചേർക്കും ഒരു ചമ്മന്തിക്ക്? ഞാനിതിനിട്ടിരിക്കുന്ന പേര് നോൺ വെജ് ചമ്മന്തി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു നോൺ വെജി ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. അതുകൊണ്ട് അപ്പോൾ സ്പെഷ്യലായിട്ട് വേണ്ടത് പെരിഞ്ചീരകം. മല്ലി ഞാൻ ഇടാറില്ല, പക്ഷേ മല്ലി വേണ്ടവർക്ക് ഒരു ഇതിൻ്റെ പകുതി മല്ലി ഇടാം. പച്ചമല്ലി അത് വേണമെന്നില്ല, ഓപ്ഷണലാണ്. ഇനി നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത്, അല്ലെങ്കിൽ കാന്താരി ചേർത്ത്, അല്ലെങ്കിൽ ചുമന്ന മുളക് ചേർത്ത്, മുളക് പൊടി ചേർത്ത് ചമ്മന്തി അരയ്ക്കുക. നിങ്ങൾക്ക് വേണേൽ ഞാൻ രണ്ട് മല്ലിയും കൂടെ ഇട്ട് കാണിക്കാം. മല്ലി ഇട്ടില്ലെങ്കിൽ ഈ പെരിഞ്ചീരകത്തിൻ്റെ രുചി എടുക്കും. മല്ലി ചേർത്താൽ ഇതിൻ്റെ കൂടെ എന്താ പറയുക, ഒരു നോൺ വെജ് സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത ഒരു ചമ്മന്തിയുടെ, നോൺ വെജ് അല്ല സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത ഒരു ചമ്മന്തിയുടെ സ്വാദ് വരും. കൊണ്ട് ഞാൻ ഇത് മാത്രമേ ഇടാറുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇന്ന് പച്ചമുളകില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചുമന്ന മുളകിട്ട് അരച്ചെടുത്ത്. കടുക് പൊട്ടിക്കുമ്പോഴും ഉള്ളി ഇല്ല. കടുക് പൊട്ടിക്കാനിടുന്നത് കടുക്, മുളക്, കറിവേപ്പില, വേണേ അല്പം ഫെന്നലോ അല്പം മല്ലി ഇലയല്ല, അല്പം മല്ലി സീഡോ, കൊത്തമല്ലി. ഒരു മൂന്ന് വത്തലുമുളകും രണ്ട് ബിരിയാണിയും എടുത്തിട്ടുണ്ട്, ഒരു രണ്ട് കറിവേപ്പിലയും. അപ്പോൾ ഇതങ്ങോട്ട് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. തിളപ്പിച്ചരച്ച വെള്ളമൊഴിച്ചാണ് അരയ്ക്കുക. നോക്കൂ, ഇതാണ് സംഭവം. ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഇണങ്ങും, വേറെ ഒന്നിനും അത്ര ഇണക്കമല്ല.
ചോറിൻ്റെ കൂടെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഓഫാക്കി ഒരു മുളകേ ഒരാൾ കഴിക്കൂ, ഇതിൻ്റെ അത്രയും കൊടുത്താൽ മതി. അപ്പോൾ ഇത് നാല് പേർക്കുണ്ട്, അത്രയ്ക്ക് കുറച്ച് മതി. ഇനി ഒരിത്തിരി കരിയേപ്പിലയും കൂടെ ഇടട്ടെ. ഇതാണ് നമ്മുടെ മഹാസംഭവം, ഇത്രേ ഉള്ളൂ. ചിരക്കൂടെ മോര് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. സൈഡ് ഡിഷാണെന്നുള്ളത് മറന്നു പോകരുത്. ദാലാണ് മെയിൻ, അതിൻ്റെ കൂടെയാണിത്. അപ്പോൾ ഒരുപാട് മോരൊഴിച്ച്, ഇനി അഥവാ നിങ്ങൾക്ക് തോന്നുക വെള്ളത്തിൽ വേവിച്ചിട്ട് പിന്നെ മോരൊഴിച്ച് വറ്റിക്കാം, അങ്ങനെയും ചെയ്യാം. അല്ലല്ലേ, ഏതായാലും എടുത്തോളുക കണ്ടോ, നല്ല ലാഭമല്ലേ. എന്താന്നോ, നാല് പേർക്കുള്ള സൈഡ് ഡിഷായില്ലേ നാല് മുളകെന്ന് പറയുമ്പോൾ. അല്ല മറന്ന കേട്ടോ, ഇതാ നല്ല വാസനയുണ്ട്. ചമ്മന്തിക്ക്, മുളക് അവരവരുടെ ഇഷ്ടം, ഉപ്പിട്ടില്ലായിരുന്നു ആദ്യം നമ്മൾ. ഇതെൻ്റെ പുഴുക്കുകോല, അയവ് നിങ്ങളുടെ ഇഷ്ടം, ഉപ്പിട്ടിട്ടില്ല, അയവ് അവരവർക്ക് തീരുമാനിക്കുക. ഉപ്പ് പാകത്തിന്. ഇനി ഒരൊറ്റ കടുക് പൊട്ടീര് മാത്രം മതി. ഞാൻ ആരെയും തടയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഉള്ളി വേണോ അരച്ചു, പിന്നെ വെളുത്തുള്ളി വേണോ അരച്ചു, ഇഞ്ചി അരക്കണേ അരയ്ക്കാം. പക്ഷേ അതെല്ലാം ഈ ഫ്ലേം, ഈ മണമുണ്ടല്ലോ, നല്ലൊരു സുഗന്ധം, ഒരു വാസന, അത് കുറച്ച് കളയും. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയ ഒരു ഓൾ സ്പൈസ് സ്മെല്ല് കയറി വരും. ഇത് പെരിഞ്ജീരകം ഒരു ഹൃദ്യമായ മണമാണ്, വലിയ ഒരു സുഗന്ധവ്യഞ്ജന സ്മെല്ലല്ല കുത്തുന്നേ. ചൊവയിലും അത് കുത്തുകയില്ല. ഈ ചമ്മന്തി പാലപ്പത്തിന് ബെസ്റ്റാണ്. ഒരു ശക്കലം വെളിച്ചെണ്ണ, ഒരു ഒറ്റ ടീസ്പൂൺ മതി കണ്ടോ, ഒരുപാടൊന്നും വേണ്ട. പെരിഞ്ചീരകവും വേണേ ഇടാൻ രണ്ട് മൂന്ന്. ഒരു ശകലം കടുക്, ഒരു കാൽ ടീസ്പൂൺ മല്ലി സീഡ്, ഇത്രയും മതി. മുളക്, കരിയേപ്പില, ചമ്മന്തി ഒഴിച്ചു. ഞാൻ തീർത്തിയിട്ടായിരുന്നു, അതാണ് ശബ്ദം കുറവ്. താത്തിയിട്ടായിരുന്നു എന്നല്ല, കെടുത്തിയിട്ട് കരിഞ്ഞു പോകാതെ ഒരു ഭംഗിക്ക് വേണ്ടി. തിളപ്പിച്ചാറിച്ച വെള്ളമാണ് ഒഴിച്ചേ, അതുകൊണ്ട് ഒരുപാടിട്ട് ചൂടാക്കി പിരിച്ചു കളയരുത്, തിളച്ചു മതി. ചമ്മന്തിക്ക് ഞാൻ എപ്പോഴും വെട്ടി തിളപ്പിക്കുകയില്ല ഒരുപാട് നേരം, നല്ല കുമുകുമ മണം കിട്ടുന്നുണ്ട് എനിക്ക്. ഇതൊക്കെ വെറുതെ. ഇതാണ് ഇടിയപ്പത്തിന് പറ്റിയ, പാലപ്പത്തിന് പറ്റിയ, വെള്ളയപ്പത്തിനും പറ്റിയ നോൺ വെജ് ചമ്മന്തി. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടല്ലോ എത്ര സിമ്പിളാണ്, ലളിതമാണ്, പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് തീർച്ചയായിട്ടും എളുപ്പം ഉണ്ടാക്കാം, രുചികരവും പോഷക ഗുണമുള്ളതും ആണ്. ഏത് വയസ്സായവർക്കും വരെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ, കാരണം എണ്ണയില്ല, ഒന്നുമേ ഇല്ല, നല്ല സുസ്വാദ, ഞാൻ ഗ്യാരണ്ടി നിൽക്കാം. തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. നന്ദി, നമസ്കാരം.